നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ശ്യാമസുന്ദര കേരകേദാര ഭൂമി എന്നാണ് കേരളത്തെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കേരളമെന്ന മോഹന തീരത്തിന് വലിയ ഒരു ശാപമുണ്ട്. അനുദിനം കുമിഞ്ഞുകൂടുന്ന ജൈവമാലിന്യങ്ങൾ. അത്തരം ജൈവമാലിന്യങ്ങൾ ഭക്ഷ്യയോഗ്യമായ മാംസമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വളർത്തുമൃഗമുണ്ട്, പന്നി. പന്നികൾക്കായി മധുരമനോജ്ഞമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഒരിടം കേരളത്തിലുണ്ട്, വെറ്ററിനറി സർവകലാശാലയിലെ മണ്ണുത്തി പിഗ് ഫാം. പിഗ് ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിൽ നിന്നും ഹരിതം സുന്ദരം. കേരളത്തിന്റെ കീർത്തി കടൽ കടത്തുന്ന സ്ഥാപനമാണ് കേരള വെറ്ററിനറി സർവകലാശാല. സർവകലാശാലയുടേതായി മണ്ണുത്തിയിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നാണ് പന്നി ഉൽപ്പാദന ഗവേഷണ കേന്ദ്രം, ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂകര സന്നിധി. സെന്റർ ഫോർ പിഗ് പ്രൊഡക്ഷൻ ആൻഡ് റിസർച്ച്, ആൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്ട് ഓൺ പിഗ് ഫാം അഡ്വൈസറി സർവീസ് എന്നിങ്ങനെ സൂകര രംഗത്തെ ഉൽപാദന ഉപാധികളെല്ലാം നൽകുവാൻ കേന്ദ്രങ്ങൾ ഇവിടെ സജ്ജമാണ്. ഇതിഹാസങ്ങളിലെ വരാഹം ഇവിടെ സൂര്യശോഭയോടെ നിൽക്കുന്നുണ്ട്. വൻവൃക്ഷങ്ങളുടെ തണലും തണുപ്പുമാണ് യൂണിവേഴ്സിറ്റി പിഗ് ഫാമിന്റെ പ്രത്യേകത. പന്നിക്കുട്ടന്മാർക്കായി വിവിധ ഇനം കൂടുകൾ, വിശ്രമിക്കാനുള്ള ഇടങ്ങൾ, പരമ്പരാഗത പന്നി വളർത്തലേ അല്ല, എല്ലാം തികച്ചും ശാസ്ത്രീയമായത്. കാലത്തിനൊത്ത സൂകര സന്നിധി. മാലിന്യമുക്ത കേരളം എല്ലാവരുടെയും സ്വപ്നമാണ്. എന്നാൽ അത് സാക്ഷാത്കരിക്കുവാൻ കടമ്പകൾ ഏറെയുണ്ട്. എന്റെ നാട് മാലിന്യമുക്തം എന്ന മുദ്രാവാക്യം ഉയർത്തിയാൽ അതിൽ വരാഹങ്ങൾക്ക് തീർച്ചയായും സ്ഥാനമുണ്ട്. മാലിന്യം അത്രയും സ്വീകരിക്കുന്ന കൂട്ടരാണ് പന്നികൾ. മാലിന്യങ്ങൾ തിന്ന് ഭക്ഷ്യയോഗ്യമായ മാംസം എന്നും നൽകുവാൻ അവർ തയ്യാർ. പന്നിക്കുട്ടന്മാർക്ക് ഉറങ്ങാനും പാർക്കാനും വളരാനും പ്രവർത്തനം നടത്തുവാനും വേണ്ടതെല്ലാം സർവകലാശാല ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞിലേയുള്ള നോട്ടമാണ് പന്നികളെ മികച്ചവരാക്കുന്നത്. ബ്രീഡിംഗ് പെന്നിലേക്കാണ് ആദ്യം ചെന്നത്. ഏറ്റവും മികച്ച പന്നിക്കുട്ടന്മാർക്ക് ഇവിടെ സ്ഥാനമുണ്ട്. വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് അവർ വരുന്നത്. ഒരു പ്രസവത്തിൽ കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിലാണ് റാങ്ക്. മികച്ച പന്നിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാനായി ഇണപ്പന്നികളെ തിരഞ്ഞെടുക്കുന്നതിലും ചില രീതികളുണ്ട്. ഒരു പ്രസവത്തിൽ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകിയ മാതാവിൽ നിന്നാണ് മികച്ച പെണ്ണിനെയെ തിരഞ്ഞെടുക്കുക. കുട്ടികളെ മുലയൂട്ടാനുള്ള കഴിവും സമദൂരത്തിലും വലിപ്പത്തിലുമുള്ള 7 ജോടി അകിടുകളുമാണ് മികച്ച ഗുണങ്ങൾ. ആൺപന്നികൾക്കാകട്ടെ വർഗശുദ്ധിയാണ് പ്രധാനം. ഒന്നാം വർഷം അന്ത്യത്തിൽ തന്നെ അവർ 90 കിലോയെങ്കിലും തൂക്കമെത്തണം. മികച്ച പന്നിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകുവാനായി ലോകോത്തര ഇനങ്ങളെ തന്നെയാണ് സർവകലാശാല ഫാമിൽ വളർത്തുന്നത്. ഇതാ നോക്കൂ, ലാർജ് വെയ്റ്റ് യോർക്ക്ഷയർ പന്നികൾ. ഡെൻമാർക്കാണ് സ്വദേശം. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ വലിയ പന്നികളെയും ചൈനയിലെ ചെറിയ പന്നികളെയും ഇണചേർത്തുണ്ടാക്കിയവരാണ് ലാർജ് വെയ്റ്റ് യോർക്ക്ഷയർ. ഉടൽ നീളം കൂടുതൽ എങ്കിലും ആകാരത്തിൽ ഭീമനാണ്. സദാ ചവച്ച് വാൽ ചുഴറ്റി അവരങ്ങനെ നടക്കും. ഉയർന്ന് എഴുന്ന് വശങ്ങളിലേക്ക് വിരിഞ്ഞു നിൽക്കുന്ന ചെവികളാണ്. ഭാരം താങ്ങാനാവാത്തതുപോലെയുള്ള നടത്തം. വലിയ മേനിക്ക് ചേരാത്ത ചെറിയ കണ്ണുകളും പാടല നിറം മൂക്കുമൊക്കെ ചേരുമ്പോൾ അവർ ബ്രിട്ടന്റെ പാരമ്പര്യം വിളിച്ചോതും. ലാൻഡ്രസും ഡെൻമാർക്കുകാരാണ്. ഡെൻമാർക്കിലെ നാടൻ പന്നികളെ ലാർജ് വെയ്റ്റ് യോർക്ക്ഷയറുമായി ഇണചേർത്തുണ്ടാക്കിയവരാണ് ലാൻഡ്രസ് പന്നികൾ. ഉടൽ നീളം ലാർജ് വെയ്റ്റിനേക്കാൾ അല്പം കുറവാണ്. നീളത്തിൽ മുന്നോട്ട് തൂങ്ങിക്കിടക്കുന്ന ചെവികളാണ് ഏറ്റവും പ്രധാന അടയാളം. ലാൻഡ്രസിനും ഉയർന്ന മാതൃഗുണമുണ്ട്.
ഡ്യൂറോക്കാകട്ടെ അമേരിക്കൻ ഐക്യനാടുകളുടെ സന്തതിയാണ്. ന്യൂയോർക്കും ന്യൂജേഴ്സിയുമൊക്കെയാണ് ബിഹാരരംഗം. ലോകമെമ്പാടുമുള്ള പന്നിപ്രേമികളുടെ പ്രിയപ്പെട്ട ഇനമാണ് ഡ്യൂറോ. ചുവപ്പും മഞ്ഞയും നേരത്തെ ശ്യാമവും തീനിറവുമൊക്കെ പടരുന്നതാണ് ആ മേനി. പന്നിയിറച്ചി പ്രേമികൾക്ക് പ്രിയപ്പെട്ട ബേക്കണും സോസേജും ഹാമും ഒക്കെ ഉണ്ടാക്കുവാൻ ഏറ്റവും മികച്ച ഇനമെന്ന് കീർത്തി നേടിയവരാണ് ഡ്യൂറോക്ക്. തൊലിക്കടിയിൽ കട്ടിയുറഞ്ഞ കൊഴുപ്പുണ്ട് എന്നുള്ളതാണ് ഇറച്ചി ഗുണം കൂടുതലാകാൻ കാരണം. കടുത്ത ഉഷ്ണത്തെയും കൊടും ശൈത്യത്തെയും ഡ്യൂറോക്ക് അതിജീവിക്കും. പന്നിക്കുട്ടന്മാർക്ക് പാർക്കുവാനായി മികച്ച സൗകര്യങ്ങളാണ് സർവകലാശാല ഒരുക്കിയിരിക്കുന്നത്. നിൽക്കുവാനായി ഉറച്ച തറകൾ, ഉലാത്തുവാനായി പ്രത്യേക ഇടങ്ങൾ, ഉച്ചച്ചൂടിനെ വെല്ലുവാനായി കുളങ്ങൾ, ഇതെല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. മികച്ച ഇനങ്ങളിലെ സൂക്ഷ്മ പ്രജനനവിദ്യയാണ് സർവകലാശാല പന്നിഫാമിനെ ലോകോത്തരമാക്കിയത്. ലാർജ് വെയ്റ്റ് യോർക്ക്ഷയറും ലാൻഡ്രസുമാണ് പ്രധാന ഇണകൾ. അവയിൽ നിന്ന് ഉണ്ടാകുന്ന നീണ്ട സന്തതി പരമ്പരകളെ സൃഷ്ടിച്ചു വളർത്തുകയാണ് പ്രധാനം. അത്തരം കുഞ്ഞുങ്ങൾ വളർന്നെത്തിയാൽ ഒടുവിൽ ഡ്യൂറോക്കുമായി ഇണചേരാനാണ് വിധി. ഇനമേതായാലും അവസാന ഇണ ഡ്യൂറോക്കായിരിക്കും. ഈ സാങ്കേതിക വിദ്യയെ ത്രീവേ ക്രോസിംഗ് എന്നാണ് അറിയപ്പെടുക. ഒരു ലോകോത്തര പന്നിഫാമിന് വേണ്ട എല്ലാ സൂക്ഷ്മ സാങ്കേതികതകളും സർവകലാശാല പരീക്ഷിക്കുന്നുണ്ട്. പന്നികളിലെ കൃത്രിമ ബീജാദാനമാണ് അതിലൊന്ന്. പന്നികളിലെ മതി കണ്ടെത്തുവാനായി മിടുക്കന്മാരായ ജീവനക്കാർ സർവകലാശാലയ്ക്കുണ്ട്. കൂട്ടത്തിൽ നിന്ന് മതിലക്ഷണം കാണിക്കുന്നവയെ കണ്ടെത്തി അത് ഉറപ്പിക്കും. കൈത്തലം മുകളിൽ വെച്ച് ചെറുമർദ്ദമേൽപ്പിക്കുമ്പോൾ അവിടെ നിന്ന് തരുന്നവരാണ് മതിയുള്ള പന്നികൾ. അങ്ങനെ കണ്ടെത്തിയാൽ പിന്നീട് അവയെ പിടിച്ചുകെട്ടലാണ് രീതി. റോപ്പുകളിൽ ഉയർത്തി പിടിച്ചുകെട്ടിയാൽ പിന്നീട് കൃത്രിമ ബീജാദാനത്തിന് സൗകര്യമായി. നേർപ്പിച്ച പന്നി ബീജം അണുവിമുക്ത പിപ്പറ്റുകളിലൂടെ കടത്തിവിട്ടാണ് കൃത്രിമ ബീജാദാനം സാധ്യമാക്കുക. മൂന്ന് മാസവും മൂന്നാഴ്ചയും മൂന്ന് ദിവസവുമാണ് പന്നികളിലെ ഗർഭകാലം. ആദ്യ മൂന്നാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഗർഭം കണ്ടെത്തുവാനായി പ്രഗ്നൻസി ടെസ്റ്റുകളുണ്ട്. പ്രഗ്നൻസി ഡിറ്റക്ടർ ഉപയോഗിച്ചാണ് അത് ചെയ്യുക. ഡോപ്ലർ ടെസ്റ്റിൽ ബീപ് ശബ്ദം തുടർച്ചയായി കേൾക്കുന്നതോടെ പന്നി ഗർഭിണിയാണോ എന്ന് തിരിച്ചറിയാനാകും. പന്നികൾക്ക് അംഗീകാരത്തിന്റെ അനൽപഗമ കൂടി നൽകുവാൻ ഫാം അധികൃതർ തയ്യാറാണ്. ഓരോന്നിനെയും തിരിച്ചറിയാനായി മൈക്രോചിപ്പ് സംവിധാനമാണ് ഉപയോഗിക്കുക. മൈക്രോചിപ്പ് ഘടിപ്പിക്കലും ഒരു കലയാണ്. പന്നികളെ പിടിച്ചുകെട്ടി റിസ്ട്രെയിൻ ചെയ്ത ശേഷമാണ് മൈക്രോചിപ്പ് ചെവിയിൽ ഘടിപ്പിക്കുക. റീഡർ ഉപയോഗിച്ച് ഇതിലെ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ചെറുപ്രായത്തിലെ പന്നിക്കുഞ്ഞുങ്ങളെ മികച്ചവരാക്കുന്നതിനുള്ള എല്ലാ സാങ്കേതികതകളും ഫാമിലുണ്ട്. പിറന്നയുടൻ പന്നിക്കുഞ്ഞുങ്ങൾക്ക് വരുന്ന അസുഖമാണ് പിഗ്ലറ്റ് അനീമിയ. ഈ വിളർച്ച രോഗത്തിനെ പ്രതിരോധിക്കുവാനായി ഇരുമ്പ് സത്തിന്റെ കുത്തിവയ്പ്പുണ്ട്. ആദ്യ മൂന്നാം ദിവസം തന്നെ അത് നൽകും. വെറ്ററിനറി ബിരുദ വിദ്യാർത്ഥികൾക്കാണ് അതിന്റെ ചുമതല. കീഴ്ക്കന്തുക്കായി പിടിക്കുന്ന പന്നിയിൽ അതൊക്കെ കൃത്യമായി പരീക്ഷിക്കുവാൻ അവർക്കറിയാം. കാണുന്നതെല്ലാം കുത്തിമറിക്കുകയും തീറ്റ പാഴാക്കിക്കളയുകയും ചെയ്യുന്ന ശീലം പന്നികൾക്കുണ്ട്. ചെറുതേറ്റയാണ് ഇതിലെ വില്ലൻ. തേറ്റ കുഞ്ഞിലെ ഒടിച്ചു കളയുവാനായി പ്രത്യേക വിദ്യകളുണ്ട്. തേറ്റ കുഞ്ഞിലെ ഒടിച്ചു കളഞ്ഞാൽ പിന്നീട് ആ ശല്യം ഉണ്ടാകില്ല. അതിനും വെറ്ററിനറി വിദ്യാർത്ഥികൾ കൂട്ടുണ്ട്. എല്ലാത്തരം സാംക്രമിക രോഗങ്ങൾക്കെതിരെയും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയതിനു ശേഷമാണ് പന്നിക്കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിൽക്കുക. നിലനിൽക്കുന്ന മികച്ച ശേഖരത്തിനും അത്തരം കുത്തിവയ്പ്പുകളുണ്ട്. സ്വൈൻ ഫീവറും കുളമ്പ് രോഗവുമാണ് പ്രധാന വില്ലന്മാർ. ഇത്തരം വൈറസ് രോഗങ്ങൾക്കെതിരെ പൂർണ്ണമായും ശീതീകരണ ശൃംഖലയിൽ സൂക്ഷിക്കുന്ന പ്രതിരോധ മരുന്നുകളുണ്ട്. എല്ലാവർക്കും ഒരേ സമയം കുത്തിവയ്പ്പ് നൽകുന്നതാണ് ഫാമിലെ രീതി. അതിനായി പന്നികളെ കൂട്ടത്തോടെ എത്തിക്കും. വരിവരിയായി അനുസരണയോടെ നിൽക്കുന്ന എല്ലാ പന്നിക്കുട്ടന്മാർക്കും അതൊക്കെ തരാതരം പോലെ നൽകുവാൻ വിദ്യാർത്ഥികൾ രംഗത്തുണ്ട്. ഒത്തിരി പേരെ ഒരുമിച്ച് നിർത്തി ഒറ്റയടിക്ക് കുത്തിവയ്ക്കുന്ന രീതിയാണ് ഇവിടെ അനുവർത്തിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഇവിടെ രണ്ട് വാക്സിനാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സ്വൈൻ ഫീവർ എന്നുള്ള അസുഖത്തിനുള്ള വാക്സിൻ, രണ്ട് കുളമ്പ് രോഗം അഥവാ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. ഈ രണ്ട് രോഗങ്ങൾക്കുള്ള വാക്സിനാണ് നമ്മൾ ചെയ്യുന്നത്. അത് സാധാരണ നമ്മൾ വീനിങ് പീരീഡ് എന്ന് പറയും. അതായത് കുഞ്ഞുങ്ങളെ തള്ളയുടെ അടുത്ത് നിന്ന് മാറ്റുന്ന ഒരു സമയമുണ്ട്. ഒരു ഏകദേശം ഒരു 45-50 ദിവസം ആ ഒരു പ്രായത്തിൽ വീനിങ്ങിന് ശേഷമായിട്ട് നമ്മൾ സ്വൈൻ ഫീവർ വാക്സിൻ ആദ്യം കൊടുക്കും. അതിനുശേഷം വീണ്ടും ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ കുളമ്പ് രോഗത്തിനുള്ള വാക്സിൻ ചെയ്യും. ഇത് എല്ലാ 6 മാസത്തിലും നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് സാധാരണ ഒരു വാക്സിനേഷൻ ഷെഡ്യൂൾ നമ്മളുടെ ഫാമിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്.
രോഗങ്ങളെ മുൻകൂട്ടി അറിയാനായി ഇടയ്ക്കിടെ ലബോറട്ടറി ടെസ്റ്റുകളുണ്ട്. മുൻകൂട്ടി നടത്തുന്ന എലൈസ ടെസ്റ്റിലൂടെ മിക്ക രോഗങ്ങളും നേരത്തെ തിരിച്ചറിയാം. അത്തരം പന്നികളെ ഒഴിവാക്കുകയും ചികിത്സിക്കുകയും ചെയ്യാം. അനുദിനം ഗവേഷണങ്ങൾ നടക്കുന്ന സ്ഥാപനം കൂടിയാണ് സർവകലാശാല പന്നിഫാം. നാട്ടുപന്നികളുടെ പെരുമ കണ്ടില്ലെന്ന് നടിക്കാൻ സ്ഥാപനത്തിനാവില്ല. അങ്കമാലിക്കുട്ട പന്നികളെ സംരക്ഷിക്കുവാനുള്ള പ്രത്യേക പ്രോജക്റ്റ് ഫാമിൽ നടക്കുന്നുണ്ട്. 10 മാസം കൊണ്ട് തന്നെ 60 കിലോ തൂക്കം വെക്കുന്നവരാണ് അങ്കമാലി പന്നികൾ. കൊഴുപ്പ് കുറഞ്ഞ കട്ടിയുള്ള ഇറച്ചിയാണ് അങ്കമാലിക്കുട്ടയുടെ പ്രത്യേകത. നല്ല മാതൃഗുണമുള്ള പന്നികൾ കൂടിയാണ് അങ്കമാലി പന്നികൾ. ഈ ശ്യാമസുന്ദരന്മാരെ സംരക്ഷിക്കുവാൻ വലിയ ഒരു പദ്ധതി തന്നെ സർവകലാശാല തയ്യാറാക്കിയിട്ടുണ്ട്. നീണ്ട മൂക്കും കൂർത്ത ചെവികളുമുള്ള നാടൻ വർഗത്തിന് ആരാധകർ ധാരാളമുണ്ട്. നാടൻ ഇനത്തിൻ്റെയും വിദേശ ഇനത്തിൻ്റെയും ഗുണഗണങ്ങൾ ഒരുമിച്ച് ചേർത്തുള്ള ഒരു ഇനമാണ് മണ്ണൊത്തി വയറ്റ്. നമ്മൾ നാടൻ ഇനമായ അങ്കമാലിയിൽ ലാർജ് വെയ്റ്റ് യോർക്ഷയർ ബോറുകൾ ഉപയോഗിച്ച് ബ്രീഡ് ചെയ്ത ഉണ്ടാക്കിയ 50% ഫീമെയിൽസിൽ, ലാർജ് വെയ്റ്റ് യോർക്ഷയർ ബോർ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ച 75% വിദേശ ഇനത്തിൻ്റെയും 25% നാടൻ ഇനത്തിൻ്റെയും ജീനുകളുള്ള ഇനമാണ് മണ്ണൊത്തി വയറ്റ്. നമ്മുടെ കാലാവസ്ഥയോട് വളരെ അനുകൂലമായൊരു ഇനമാണിത്. വിദേശ ഇനത്തിൻ്റെ വളർച്ചാ നിരക്കും നാടൻ ഇനത്തിൻ്റെ പ്രതിരോധ ശക്തിയും നമുക്ക് ഈ സങ്കരത്തിൽ സമന്വയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത രക്തബന്ധമുള്ള പന്നികളെ ഇണചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയുണ്ട്. നല്ല പ്രത്യുൽപാദന ശേഷിയുള്ള, അംഗവൈകല്യമില്ലാത്ത, നല്ല തീറ്റ പരിവർത്തന ശേഷിയുള്ള പെൺപന്നികളെയാണ് പ്രജനനത്തിനായി തിരഞ്ഞെടുക്കുക. ഫറോയിങ് പെണ്ണെന്ന പ്രസവപുരയിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. അനുദിനം പന്നിപ്രസവം നടക്കുന്നുണ്ട്. ഒറ്റയടിക്ക് 7 മുതൽ 14 വരെ കുഞ്ഞുങ്ങളെ നൽകുവാനുള്ള മാതൃഗുണം സർവകലാശാലയിലെ പന്നികൾക്കുണ്ട്. കുട്ടികൾ പാൽ കുടിച്ച് മദിക്കുന്നുണ്ട്. ഇടിച്ചു ചുരത്തുമ്പോൾ ആ വാത്സല്യം പകർന്നു നൽകുവാൻ തള്ളപ്പന്നികളും മത്സരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പൂർണ്ണ സംരക്ഷണമാണ് ഫറോയിങ് പെന്നിൽ. പ്രസവത്തിന് 2 ആഴ്ച മുമ്പേ ഫറോയിങ് പെന്നിലേക്ക് തള്ളപ്പന്നികൾ മാറും. ശാന്തവും സുഖശീതളവുമായ അന്തരീക്ഷമാണ് ഫറോയിങ് പെന്നിൽ. കുട്ടികൾ പിറന്നു വീണാൽ അവയെ സംരക്ഷിക്കുവാൻ ഗാർഡ് റെയിലുകളുണ്ട്. കുട്ടികളുടെ പുറത്തേക്ക് തള്ളപ്പന്നികൾ മറിഞ്ഞു വീഴാതിരിക്കാനും ഒന്ന് മറ്റൊന്നിനെ ഉപദ്രവിക്കാതിരിക്കാനുമാണ് ഗാർഡ് റെയിലുകൾ ശ്രദ്ധിക്കുക. മികച്ച പന്നിക്കുട്ടന്മാർക്ക് മികച്ച തീറ്റ തന്നെ വേണം എന്ന നിർബന്ധമുണ്ട് ഫാം അധികൃതർക്ക്. അതിനായി 1 തരം ഒരു ഫീഡ് മിക്സിംഗ് യൂണിറ്റ് സർവകലാശാലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചോളം, സോയാ പിണ്ണാക്ക്, ഗോതമ്പ് തവിട്, ഉപ്പില്ലാത്ത ഉണക്കമീൻ, ധാതുലവണ മിശ്രിതം എന്നിവയൊക്കെ ചേർത്താണ് തീറ്റ ഉണ്ടാക്കുക. പെല്ലറ്റ് രൂപത്തിലെത്തുന്ന തീറ്റ ഉന്തുവണ്ടിയിലാണ് ഷെഡുകളിൽ എത്തുക. അത് വീശിയെറിഞ്ഞ് പന്നികളെ ആകർഷിക്കും. വലിയ പന്നികൾക്ക് കുറഞ്ഞത് 2 കിലോയെങ്കിലും തീറ്റ ദിനവും നൽകും. പൂർണ്ണമായും വിദേശ രക്തമുള്ള പന്നികളെ നാടൻ പന്നികളുമായി ഇണചേർത്ത് 50% പാരമ്പര്യം നിലനിർത്തുന്ന പ്രക്രിയയും ഫാമിൽ അനുവർത്തിക്കുന്നുണ്ട്. അത്തരം കുഞ്ഞുങ്ങൾക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. ഫാറ്റനിങ് അഥവാ കൊഴുപ്പിക്കൽ പ്രക്രിയയ്ക്കാണ് കർഷകർ ഇത്തരം കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. പിറക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രായത്തിനനുസരിച്ച് കൃത്യമായ വിലപ്പട്ടികയും സർവകലാശാല നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ 2 രീതിയിലാണ് പന്നിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. ഒന്ന്, ഇറച്ചി പന്നി കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. 2, ഈ പ്രസവിപ്പിക്കാൻ ഉദ്ദേശം ബ്രീഡിംഗ് പന്നി കുഞ്ഞുങ്ങളെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറച്ചി പന്നി കുഞ്ഞുങ്ങളെ നമ്മൾ 1 കിലോ 300 രൂപ എന്നുള്ള നിരക്കിലാണ് ഏകദേശം 2-2.5 മാസം പ്രായത്തിലാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്. ബ്രീഡിങ്ങിനുള്ളതാണെങ്കിൽ നമ്മൾ എല്ലാ പരിശോധനകളും ശേഷം നമ്മൾ കൊടുക്കുമ്പോൾ ഏകദേശം 6-7 മാസം പ്രായത്തിലാണ് കൊടുക്കുന്നത്. 20,000 രൂപ മുതൽ 26,000 രൂപ വരെ വില വരുന്നതാണ്. അതിൻ്റെ പ്രായത്തിനും ആ ബ്രീഡിനും അനുസരിച്ച് വില മാറും. മാലിന്യമുക്ത കേരളമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സർവകലാശാല എന്നും മുന്നിൽ തന്നെയുണ്ട്. പന്നിഫാമിൽ മാലിന്യങ്ങൾ തീരെ ഇല്ലാതാക്കാനാണ് പദ്ധതി. പന്നിഫാം കഴുകുന്ന വെള്ളം നേരെ ഒരു സെറ്റിൽമെന്റ് ടാങ്കിലേക്കാണ് പോവുക. മാലിന്യങ്ങൾ ആദ്യം അവിടെ അടിഞ്ഞാൽ പിന്നീട് ആ വെള്ളം ചെന്നുചേരുന്നത് സ്ലഡ്ജ് എക്സ്ട്രാക്ടർ യൂണിറ്റിലേക്കാണ്. ഫാമിലെ എഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇവിടെയാണ് പ്രവർത്തിക്കുക. പിന്നീട് എയറോബിക് ബാക്ടീരിയ, അനേറോബിക് ബാക്ടീരിയ എന്നിങ്ങനെയുള്ള വിവിധ ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് ചാക്രിക ജലശുദ്ധീകരണം നടത്തും. അങ്ങനെ വെള്ളത്തിൻ്റെ ശുദ്ധത വർദ്ധിപ്പിച്ച് ഫാം പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കും. പന്നിഫാമിലെ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുവാനായി ഡങ് ഡ്രയറുണ്ട്. വളത്തിൽ നിന്ന് വെള്ളത്തെ വേർതിരിച്ച് തുടർന്ന് വളം ഉണക്കി സൂക്ഷിക്കുവാനാണ് ഡങ് ഡ്രയർ ഉപയോഗിക്കുക. പന്നിഫാമിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം കൃത്യമായ ദിശാബോധം നൽകുവാൻ ജീവനക്കാരുണ്ട്. ആത്മാർത്ഥതയും അർപ്പണബോധവുമുള്ള ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഈ നേട്ടത്തിന് പിന്നിൽ.
കൂട്ടായ്മയുടെ വലിയ സൗഹൃദം വിരിയുന്ന ഇടങ്ങൾ കൂടിയാണ് ഇവിടം. ഒന്നാം തരം ഒരു ഓഫീസും അതിലെ ജീവനക്കാരും സർവകലാശാല പന്നിഫാമിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടാകുന്നുണ്ട്. കടൽ കടന്നു പോകുന്ന കീർത്തിയോടെ സ്ഥാപനം ഒന്നിനൊന്ന് പുരോഗമിക്കുമ്പോൾ ഭാവനാപൂർണമായ ആസൂത്രണം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ആർക്കും അറിയാം. അത്തരം ബൗദ്ധിക വ്യായാമങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി നേതൃത്വം നൽകുന്ന ഫാം മേധാവി ഡോക്ടർ എ പി ഉഷ ഹരിത സുന്ദരത്തോട് പ്രതികരിച്ചു. സർവകലാശാല ഇതിനായി എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തുന്നത്? ഇതിനെ ജനപ്രിയമാക്കാൻ വേണ്ടി ജനപ്രിയമാക്കാനായിട്ട് കർഷകർക്ക് നല്ല നൂതന ശാസ്ത്രീയ സാങ്കേതിക രീതികൾ ഉപയോഗിച്ച് പന്നി വളർത്താനുള്ള ട്രെയിനിങ്ങുകൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കർഷകർക്ക് കൊടുക്കാറുണ്ട്. പോരാത്തതിന് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഇവരെ ഫാമിൽ തന്നെ കയറ്റിയിട്ടുള്ള ട്രെയിനിങ്ങുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ആൺപന്നികളെ വളർത്തുന്നതാണ് കർഷകർക്കൊരു ബുദ്ധിമുട്ടായിട്ട്, അല്ലെങ്കിൽ എണ്ണം കൂടുതലൊരു പ്രശ്നം വരുന്നുണ്ടല്ലോ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്നൊരു നൂതന സാങ്കേതിക വിദ്യ ഫാം ലെവലിൽ നമ്മളിപ്പോൾ ചെയ്തു വരുന്നു. അതിനെ കർഷകരുടെ ഇടയിലേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമം കൂടെ ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. കൂടാതെ മാലിന്യം ശാസ്ത്രീയപരമായിട്ട് അതെങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടെ യൂണിവേഴ്സിറ്റി തലത്തിൽ അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രെയിനിങ്ങും ഫാമേഴ്സിനുടനെ കൊടുക്കുന്നതുമാണ്. ഇതിൽ എത്ര ശതമാനം ലാഭമുണ്ട്? ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു നിക്ഷേപകൻ വന്നാൽ എത്ര ശതമാനത്തോളം അയക്കാൻ ലാഭമുണ്ടോ? അത് അവരെന്ത് തരം ഫീഡാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ലേബർ എത്രത്തോളം അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ ലേബർ സാധാരണ ആൾക്കാർ സ്വന്തം വീട്ടിൽ തന്നെ ചെയ്യുവാണെങ്കിൽ, തീറ്റയ്ക്കും പൈസ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഈ പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ആ പന്നിക്കുട്ടിയുടെ കോസ്റ്റ് മാത്രമേ വരുള്ളൂ. പിന്നെ അതിൽ വേറൊരു ലാഭം വരുന്നത്, ഈ കൊടുക്കുന്നത് ലൈവ് പന്നിയായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, ആ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം, കിലോയ്ക്ക് 120 രൂപ വെച്ചിട്ടാണ് ഒരു പന്നി കൊടുക്കുന്നത്. അപ്പോൾ 100 കിലോ ഉള്ളൊരു പന്നിയാണെങ്കിൽ 12,000 രൂപയാവും അയാൾ മേടിക്കുമ്പോൾ. പക്ഷേ അതിനെ അയാൾ സ്ലോട്ടർ ചെയ്താൽ വിൽക്കുന്നതെങ്കിൽ 100 കിലോ ഉള്ള പന്നിയെ വിൽക്കുമ്പം ഏകദേശം 70 കിലോ ഇറച്ചി കിട്ടും. ആ 1 കിലോ ഇറച്ചിക്ക് 300 അല്ലെങ്കിൽ 320 രൂപ വിലയുണ്ട്. ഇനി ഇതിലും ലാഭം വരും ഇതിന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുവാണെങ്കിൽ. അപ്പോൾ വലിയ കർഷകരൊക്കെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഫാറ്റനിങ് ഇറച്ചി പന്നിക്കുട്ടികളെ കൊണ്ടുപോയിട്ട് ഉൽപ്പന്നങ്ങളായി വിൽക്കുന്ന കർഷകരുണ്ട്. ആ ലെവലിലുള്ളവർക്ക് വളരെ ലാഭമാണ്. ഇപ്പം നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന വിദേശ മലയാളികളും സംരംഭകരും ഒക്കെ ധാരാളം ആളുകളുണ്ട്. അവർ വന്ന് ഈ കേരളത്തിൽ ഒരു മെഗാ പ്രോജക്റ്റ്, പന്നി ഫാമിൽ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നാൽ അവർക്ക് എന്ത് സഹായങ്ങളാണ് ഈ സ്ഥാപനത്തിന് കൊടുക്കുക? നമുക്ക് ഇവിടുന്ന് ശാസ്ത്രീയമായ ട്രെയിനിങ് എന്തായാലും കൊടുക്കാൻ പറ്റും. പിന്നെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, ഈ വക നമ്മളിപ്പോൾ ഈ കണ്ട എല്ലാ ഫെസിലിറ്റീസും അവർക്ക് ഉപയോഗിക്കാനും ഇവിടെയുള്ള എല്ലാ വിദഗ്ധരുടെ സഹായവും അവർക്ക് കൊണ്ടുപോകാനുള്ള സഹായങ്ങളും, പിന്നെ നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. അത് വെച്ച് തന്നെ അവർക്ക് ലോണിനായാലും, ബാക്കി വിദേശകാർക്ക് എൻ്റെ ആവശ്യം വരുന്നില്ല, ഇന്ത്യയിലുള്ളവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഒരു ആധാരമാക്കി തന്നെ ബാങ്കുകളെ അപ്രോച്ച് ചെയ്യുകയും അവർക്കതിനുള്ള സഹായം കിട്ടാനുള്ള സകല കാര്യങ്ങളും ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പുരോഗതി, ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് മനസ്സിലുള്ള പദ്ധതി? ഇത് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. രണ്ടാമത്, ഇപ്പോൾ കർഷകരെല്ലാം മിക്കവാറും ഫാറ്റനിങ് അല്ലെങ്കിൽ ഇറച്ചിപ്പന്നി മാത്രം വളർത്താനുള്ളൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്രീഡിങ് യൂണിറ്റും കൂടെ കർഷകരുടെ ഇടയിലേക്ക് ചെന്നെങ്കിൽ മാത്രമേ അത് വളരെ ലാഭകരമായിട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നല്ല ഇനം പന്നിക്കുഞ്ഞുങ്ങളെ കിട്ടാനില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് വാങ്ങിക്കുന്നു. നമ്മളിവിടെ ഇറച്ചിപ്പന്നിയെ കൊടുക്കുന്നുണ്ട്, ബ്രീഡിംഗ് പന്നികളെയും കൊടുക്കുന്നുണ്ട്. പക്ഷേ കർഷകർക്ക് തന്നെ ബ്രീഡിങ്ങിനുള്ള കുട്ടികളെ ഉൽപ്പാദിക്കുകയെങ്കിൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഫാം യൂണിവേഴ്സിറ്റി തലത്തിൽ ഈ സാറ്റലൈറ്റ് ബ്രീഡിംഗ് യൂണിറ്റ്സ് ഫാമേഴ്സിൻ്റെ ഇടയിൽ തന്നെ പോപ്പുലറൈസ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിട്ട് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ട്രയൽ എന്നുള്ള നിലയ്ക്ക് ഫാമിൽ ചെയ്യും. ഇത് ബ്രീഡിംഗ് യൂണിറ്റ് ഫാമിൽ ഫീൽഡിൽ വന്നാൽ, കർഷകരുടെ ഇടയിൽ വന്നാൽ ഇവിടുന്ന് സെമിനാർ ഉണ്ടാക്കി അവർക്ക് കൊണ്ട് ഫീൽഡിൽ പോയി ഇൻസെമിനേറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതിയും കൂടെ യൂണിവേഴ്സിറ്റിയുടെ മനസ്സിലുണ്ട്. അങ്ങനെ ആണെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ കർഷകർക്ക് ബ്രീഡിംഗ് പന്നികളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഈ പന്നി വളർത്തൽ രംഗത്തേക്ക് പുതിയതായിട്ട് വരുന്ന ആളുകൾക്കും നിലവിൽ പന്നി വളർത്തിക്കൊണ്ടിരിക്കുന്ന നല്ല കർഷകർക്കുമായിട്ട് മാഡത്തിൻ്റെ എന്ത് ഉപദേശം നൽകാനുള്ളത്? അവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, ചുറ്റുമുള്ള പരിസരം വൃത്തികേടാക്കാതെ, അല്ലെങ്കിൽ മാലിന്യം പന്നി ഫാമിൽ നിന്നുള്ള വേസ്റ്റ് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ആവാതെ നോക്കുകയും, പിന്നെ ഇപ്പം ഈ അടുത്ത് തന്നെ കോഴി വേസ്റ്റ് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ചൊരിതുണ്ടായിരുന്നു. പന്നികൾ തന്നെ വേസ്റ്റ് തിന്നിട്ടാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ മനുഷ്യർക്ക് ഉപയോഗശൂന്യമായ എന്ത് വേസ്റ്റും കൊടുത്ത് ഫീഡ് ചെയ്ത് നല്ല തരത്തിലുള്ള ഇറച്ചി ഉണ്ടാക്കാൻ പറ്റാവുന്ന വിധത്തിൽ എന്തും നമുക്ക് അവലംബിക്കാവുന്നതാണ്. പക്ഷേ അത് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം വരാത്ത വിധത്തിലും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലും അങ്ങനെ തന്നെ കൊണ്ടുപോകണം. നല്ല ഇനം പന്നിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ തന്നെ നമ്മുടെ കേരളത്തിലുള്ള കർഷകർ തന്നെ ശ്രമിച്ചാലേ പറ്റുള്ളൂ. ഇതിഹാസങ്ങളിലെ വരാഹങ്ങൾ ഇന്ന് കാലത്തിനൊത്ത വരാഹമായി മാറുകയാണ്. കേരളത്തെ എന്നെന്നും മാലിന്യമുക്തമാക്കാൻ വേണ്ടി പ്രപഞ്ചം നൽകിയ സംഭാവനകളാണ് പന്നികൾ. അവരെ പൊന്നുപോലെ സംരക്ഷിച്ചു നിലനിർത്തുന്നതിൽ സർവകലാശാല കേന്ദ്രത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. സൂകരവൃന്ദത്തിൻ്റെ സുന്ദര വിശേഷങ്ങൾ കണ്ടല്ലോ. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.